നമസ്കാരം. ഇന്നുണ്ടാക്കാൻ പോകുന്ന വിഭവം എഗ് ബുർജി തരംതിരിച്ചത്. അതിനുവേണ്ട ചേരുവകൾ: കാന്താരിമുളക് ഒരെണ്ണം, കുറച്ച് സവാള, പുതിന ഇല കുറച്ച്, അതിനനുസരിച്ച് വെളുത്തുള്ളി, അതിനൊപ്പം ഓഫ് കോഴ്സ് ഒരു കോഴിമുട്ട മുഴുവനായിട്ട്. ഇത്രയുമാണ് നമുക്ക് വേണ്ടത്. ഇതിൻ്റെ കൂടെയുള്ള ചേരുവകൾ: മസാലകൾ, കടുക്, ഉരുവ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മന്തി മസാല, ഉപ്പ്, ഇത്രയും മതി. അതെ, മന്തി മസാല. ഇതൊരു എക്സ്പെരിമെൻ്റാണ്. ഇവൻ പുതിനയും അതിൽ എക്സ്പെരിമെൻ്റാണ്. ഇനി നമ്മൾ മുട്ട തരംതിരിക്കാൻ പോകുന്നു. എങ്ങനെയെന്ന് വെച്ചാൽ, മുട്ട പൊട്ടിച്ച് അതിലെ വെള്ളയും മഞ്ഞയും തരംതിരിക്കുന്നു. യെസ്, യു ഹാഡ് ഇറ്റ് റൈറ്റ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട് പിള്ളേച്ചാ, വെള്ളയിൽ ഇത്തിരി മഞ്ഞ വീണുപോയി. അത് കുഴപ്പമില്ല, അത്രയും പ്രശ്നമുണ്ടാവില്ലെന്ന് തോന്നുന്നു. അപ്പോൾ ചീഞ്ചട്ടിയെ നമ്മൾ ഓയിലൊഴിക്കുന്നു. ഓയിലൊഴിച്ച ശേഷം അതിലേക്ക് കടുകിടുന്നു. കടുകിൻ്റെ ശേഷം ഉലുവയിടുന്നു. ഉലുവയ്ക്ക് ശേഷം തീർച്ചയായിട്ടും നാം പോകുന്നത് വെളുത്തുള്ളി. കാന്താരിമുളക്, പിന്നീട് സവാള, അത്രയും മതി. അത് നന്നായിട്ടൊന്ന് വരട്ടുന്നു. അതിനുശേഷം നാം ഇടാൻ പോകുന്നത് ഓരോ മസാലകളാണ്. നേരത്തെ പറഞ്ഞ അതേ മസാലകൾ തന്നെ: മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മന്തി മസാല, ഉപ്പ് നേരത്തെ ഇട്ടിരുന്നു. അപ്പോൾ ഇത്രയും മസാലകളിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കുന്നു. വരട്ടിന് ശേഷം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇതിൽ പറയാത്തൊരു ഇൻഗ്രീഡിയൻ്റ് അതിൽ ചേർക്കുന്നു. അതാണ് അമ്മ അവിടെ ഉണ്ടാക്കി വെച്ച സാമ്പാറിൽ നിന്ന് 2-3 ഉരുളക്കിഴങ്ങ് ഞാൻ ഇതിലേക്ക് ചാലിച്ച് ചേർക്കുന്നു. ചാലിച്ച് ചേർത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ, കുറച്ച് വെള്ളം കൂടി അതിൽ ഒഴിച്ചു കൊടുക്കുന്നു. കാരണം ഒന്ന് വറ്റി വരണ്ടിരിക്കരുതല്ലോ. അപ്പോൾ അതിനുശേഷം എന്താ, ഒരു നുള്ള് പുതിനയിലും കൂടി അതിലിടുന്നുണ്ട്. അതിനുശേഷം ആദ്യമായിട്ട് വെള്ള മുട്ടയുടെ വെള്ളം ഒഴിക്കുന്നു. അതൊന്ന് ചിക്കി നമ്മൾ വറക്കുന്നു. അതിനുശേഷം മുട്ടയുടെ മഞ്ഞയിടുന്നു. മഞ്ഞയും നമ്മൾ നന്നായിട്ട് ചിക്കി വറക്കുന്നു. ഇങ്ങനെ ചിക്കി വറക്കുന്നതിന് ഇടയിൽ അവിടെ ബാക്കിയുണ്ടായിരുന്ന പുതിനയിലയും ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇതിലെ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഇത് രണ്ടും വേർതിരിച്ചിടുക. മഞ്ഞയും വെള്ളയും വേർതിരിച്ച് വറക്കുക, പിന്നെ മന്തി മസാല, പുതിനയില ഇവ രണ്ടും ഇടുക എന്നതായിരുന്നു എൻ്റെ പരീക്ഷണം. മാത്രവുമല്ല, ഒരു കറി പോലെ ഉണ്ടാക്കിയിട്ട് ഈവൻ ഉലുവ, കടുക് ഇവയെല്ലാം ഇട്ടിട്ടാണ് ഞാനിത് വറുത്തതെന്ന് ഓർക്കണം. ഇതായിരുന്നു എൻ്റെ പരീക്ഷണം. ഇപ്പോൾ അത് കഴിഞ്ഞു. മുട്ടയെ നന്നായിട്ട് ചിക്കി വറുത്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ എഗ്ഗ് പൊരിച്ച് കയ്യാറാക്കി ഞാൻ പ്ലേറ്റിൽ എടുത്തിട്ടുണ്ട്. ഈ പ്ലേറ്റിൽ നിന്ന് ഞാൻ അത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് കൊണ്ടുപോവുകയാണ്. കഴിച്ചതിൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഉലുവ വേണ്ടായിരുന്നു, കടുക് കുഴപ്പമില്ല, പുതിനയിലേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മഞ്ഞയും വെള്ളയും മാറ്റി വറുത്തതിന് വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല, പക്ഷേ നല്ല ടേസ്റ്റായിരുന്നു. മന്തി മസാല അടിപൊളിയാണ്, ഉലുവ വേണ്ട. അപ്പോൾ വീണ്ടും കാണുക എൻ്റെ ചാനൽ. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, എവറിത്തിങ്. ബൈ.